സൂര്യൻ ചളിക്കുണ്ടിലേ പോയി അസ്തമിക്കുന്നു എന്നാണ് ഖുർആനിൽ ഒരു സ്ഥലത്ത് പറയുന്നത് വേറൊരു സ്ഥലത്ത് ഖുറാൻ സൂര്യൻ അതിൻ്റെ വിശ്രമസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു ഇത് ഏത് സഞ്ചാരമാണ് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ബുഖാരിയുടെ അടക്കം ആധികാരിക അദീസിൽ അബൂദറിനെ ഉദ്ദേശിച്ച് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അബൂദർ ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞല്ല അബൂദറയെ നിനക്ക് അറിയോ സൂര്യൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അങ്ങോട്ട് ചോദിച്ചിട്ട് പറയാൻ മുട്ടിയിട്ട് പറഞ്ഞതാണ് ആ പറഞ്ഞെടുത്ത് പറയുന്നത് അള്ളാഹുവിൻ്റെ സിംഹാസനത്തിന് താഴെ ചെന്ന് സുചൂത് ചെയ്ത് രാവിലെ വീണ്ടും ഉദിക്കാൻ അനുവാദം ചോദിക്കുക അവിടെ പോയി വിശ്രമിക്കുക എന്നാണ് അതാണ് മുസ്തകർ അതുപോലെ ദുൽഖർണേനിയുടെ കഥ പറയുന്നിടത്ത് ദുൽഖർണരി ദുൽഖർണേനി സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്ത് എത്തി അവിടെ ഒരു ചളിക്കുണ്ടിൽ അസ്തമിക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത് അത് ദുൽഖർണയനി കണ്ടതല്ല അതും ഒരു അബൂദറിന്റെ ഹദീസിൽ പറയുന്നുണ്ട് അബൂദറിനോട് ചോദിക്കുകയാണ് സൂര്യൻ എങ്ങോട്ടാണ് പോയതെന്ന് എന്ന് എനക്ക് അറിയോന്ന് അപ്പൊ അള്ളാഖു റസൂലിനെ അറിയുള്ളൂ എന്ന് അബൂദർ പറയുമ്പോൾ പ്രവാചകൻ പറയുന്ന ആൻസർ ഇറ്റ് സെറ്റ്സ് ഇൻ എ സ്പ്രിങ് ഓഫ് വാം വാട്ടർ അത് ഒരു ചുടുവെള്ള തടാകത്തിൽ ചളിവെള്ള തടാകത്തിലേക്ക് മുങ്ങാൻ പോവുകയാണ് എന്ന് പ്രവാചകനാണ് അബൂദറിന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ദുൽഖറിനെനി കണ്ടതല്ല പ്രശ്നം പ്രവാചകൻ കണ്ടതാണ് പ്രശ്നം അന്നത്തെ അറബികൾ കണ്ടതാണ് പ്രശ്നം എന്റെ ചോദ്യം ഇതാണ് ഈ മനുഷ്യർ അറിയേണ്ട ഏറ്റവും പ്രാഥമികമായ പ്രകൃതി രഹസ്യങ്ങളാണ് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ കരുതും പോലെ ഭൂമി ഇളകാതിരിക്കുകയല്ല ഭൂമി നിങ്ങളെയും കൊണ്ട് കറങ്ങുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് രാപ്പവകലുകൾ അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഭൂമി സൂര്യനെ ചുറ്റും തവാഫ് ചെയ്യുന്നുണ്ട് എന്നൊരായത്ത് കുറാനിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ ഒരു സെമിനാറോ സംവാദമോ നടത്തേണ്ട ആവശ്യം വരുമായിരുന്നില്ല ഞാനും തൊപ്പിയിട്ട് നിങ്ങളുടെ കൂടെ നേരത്തെ തന്നെ ഉണ്ടാകുമായിരുന്നു സൂറത്തിൽ എൺപത്തിരണ്ടാം എൺപത്തിരണ്ടാം വചനത്തിൽ ദുൽഖർണയിനി രാജാവ് ദുൽഖർണയിൻ രാജാവ് സൂര്യൻ അസ്തമിക്കുന്നത് കാണുന്ന വചനമാണ് അതിൽ പറയുന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിന് അക്ബർ സാഹിബ് പറയുന്ന വിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദുൽഖർണയിൻ രാജാവ് കാണുന്നതാണെന്നാണ് പക്ഷെ സുനു അബുദാവൂദ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാമത്തെ ഹദീസിൽ പറയുന്നത് നബി സല്ലാ അലൈഹി സ്വലമ്മ തന്നെ ഇതിനെ വസ്തുനിഷ്ഠമായി പറയുന്നുണ്ട് നേരത്തെ ചോദിച്ച നിങ്ങൾ പറഞ്ഞ ദുൽഖർണിയുടെ അത് ദുൽഖർണയിൻ രാജാവിൽ കണ്ടതാണ് എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ സുനനു അബുദാവൂദിൽ നിന്ന് മുഹമ്മദ് നബി അങ്ങനെ തന്നെ അബൂദാഹു അനഹുവിനോട് അക്ഷരാർത്ഥത്തിൽ പറയുന്നൊരു ഹദി സ്വധരിച്ചു അതിനെ പറ്റിയും ഒന്നും പറഞ്ഞു കണ്ടില്ല ഇനി സുനൻ അബുദാബുദിലെ വിഷയമാണ് ഞാൻ മറുപടി പറഞ്ഞില്ല എന്നത് ഒരു പിന്നെ ആരോപണമായി നിലനിൽക്കേണ്ടതില്ല കാരണം അബുദാബുദിലും റസൂർ അള്ളാഹി സ്വലാസം പറയുന്നത് എന്താണ് ഈ ദുൽഖർണയിൽ കണ്ടതായിട്ടാണ് ദുൽഖർണയിൽ റസൂർ അള്ളഹി സലാസം പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമിയിൽ ആണ്ട് പിന്നെ ഈ വെള്ളത്തിൽ പോകുന്നതായി കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൽ ആണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ദുൽഖർണൻ്റെ കഥയിലാണ് ദുൽഖർണൻ്റെ കഥയിൽ വെള്ളത്തിലാണ്ട് പോകും നമ്മൾക്ക് ഞാനും വെള്ളത്തിൽ സൂര്യൻ ആണ്ടുപോകുന്നത് എപ്പോഴും കാണാറുണ്ട് ഞാൻ പരപ്പനങ്ങാടിയാണ് പരപ്പനങ്ങാടി കടപ്പുറത്തെത്തിയാൽ ഞാൻ എല്ലാ ഏത് ദിവസവും വഴങ്ങി വൈകുന്നേരം ഞാൻ അസ്തമയം കാണുന്നു ഞാൻ അസ്തമയം കാണുന്നു എന്ന് പറയുന്നത് ചോ ചോദ്യമാണ് ഇത് ചോദ്യമാണ് ചോദ്യോത്തരാണ് നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞു ഞാൻ ഉത്തരാണ് പറയുന്നത് നിങ്ങൾക്ക് അത് നിങ്ങൾ ഉപചോദ്യമില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് പറ്റില്ല ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി റസൂർള്ളഹിസ്ലം പറയുന്നുണ്ട് ആ പിന്നെ അല്ല ഖുറാൻ ആയത്തിൽ നിന്ന് കൃത്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ അനുഭവമാണ് ആ അനുഭവമാണ് അവിടെ വ്യക്തമാക്കുന്നത് ആ അനുഭവം സത്യമാണ് ആ അനുഭവം ആ ചളിവെള്ളത്തിൽ സൂര്യൻ ആണ്ടുപോകുന്നു എന്ന അനുഭവമാണ് അതാണ് പരിശുദ്ധ ഖുറാൻ പറഞ്ഞിട്ടുള്ളത്